देंगे बैठ गए बैठ गए। എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്ര ഇന്നിപ്പം ഏകദേശം 7 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 7-ാമത്തെ ദിവസം ഇന്നിപ്പോൾ ഉള്ളത് ഹൊസ്പേട്ടിലാണ്. ഹൊസ്പേട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയനഗരം എന്ന് പറഞ്ഞാൽ ആ ജില്ലയുടെ ഒരു ആസ്ഥാനമായിട്ട് വരുന്ന പ്രദേശമാണ് ഹൊസ്പേട്ട്. ഈ ഹൊസ്പേട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദക്ഷിണ കന്നഡയും അതുപോലെ തന്നെ ഉത്തര കന്നഡയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ ഈ ഹൊസ്പേട്ട്. ഇവിടുത്തെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഇവിടെ ഇതിനടുത്താണ് ഹംപി ഉള്ളത്, അതേപോലെ ദരോജി നാഷണൽ പാർക്ക്, അതുപോലെ ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഒരു ഫാക്ടറി. സ്ഥലങ്ങളൊന്നാണല്ലേ, അതായത് ഈ ഇരുമ്പയിര് ഒരുപാട് നിക്ഷേപമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ജിൻഡാൽ. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഈ കണ്ടെയ്നറുകളും അതേപോലെ തന്നെ ടിപ്പർ ലോറികൾ, അങ്ങനെ അതായത് ഈ ജിൻഡാൽ കമ്പനിയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും എടുക്കാനും ഉപയോഗിക്കുന്ന ഒരുപാട് ലോറികൾ കാണാം. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ഈ ഇവിടുത്തെ വണ്ടികൾക്കും വീടുകൾക്കും എല്ലാം ഒരു ചുമപ്പ് മയമാണ്, കൊടിമയം അല്ലേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തം ഈ കുന്നുകളുടെ ഇടിച്ചു നടത്തുന്നതിന്റെ പൊടികൾ വരുന്ന വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും വണ്ടിക്കകത്ത് ഈ മണ്ണാ കൊണ്ടുപോകുന്നത് കാറ്റടിച്ച് പറക്കുന്നത് എല്ലാം ഭിത്തി. അങ്ങനെയാണ് ഈ ഇവിടുത്തെ ഭിത്തിക്കൊക്കെ ഈ ഒരു ചുമപ്പ് നടക്കുന്നത്. ഈ ഇരുമ്പേര് മരങ്ങളെല്ലാം അത്രത്തോളം മണ്ണാണ് ഇടിച്ച് ഇതിലെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ പട്ടണം ഇങ്ങനെ ആകുന്നതിൽ ജിൻഡാൽ ഗ്രൂപ്പിന് വലിയൊരു പങ്കുണ്ട്. ഈ പട്ടണത്തിലെ ഈ ജിൻഡാൽ ഗ്രൂപ്പിന്റെ കമ്പനിയിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെടുന്നതും അതുപോലെ ഈ മണ്ണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതും കാരണം കുറെ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇവിടുത്തെ വണ്ടികളുടെ എല്ലാം പുറം ചുമന്നിരിക്കുക, അതേപോലെ പോസ്റ്റ് ആയിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ എല്ലാം ചുമന്നിരിക്കുക. അപ്പൊ അതിന് കാരണം ഈ പറഞ്ഞ ഈ കമ്പനികളിൽ നിന്ന് വരുന്ന പുറത്തുള്ള മാലിന്യം, അതോടൊപ്പം ഈ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന പൊടിയൊക്കെയാണ് അതിന്റെ കാരണം. പക്ഷെ ജനങ്ങള് ഹാപ്പിയാണ്, ബിസിനസ് അവരുടെ ജോലിയും ഈ കമ്പനി ഉണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഏതായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഹൊസ്പേട്ട നഗരത്തിലെ ആദ്യത്തെ യാത്ര ദരോജി നാഷണൽ പാർക്കിലേക്കാണ്. അതെന്ന് പറഞ്ഞാല് നമ്മുടെ കരടി ഉണ്ടല്ലോ, നമ്മുടെ കരടിയുടെ ആവാസ വ്യവസ്ഥയൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ സ്ലോത്ത് ബീച്ച് സാങ്ച്വറി. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ദരോജിയിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇവിടെ നിറച്ച് മുളകാണ് പ്രധാന കൃഷി എന്ന് തോന്നുന്നു. റോഡ് സൈഡിലെല്ലാം ഉണക്കം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അത് വിളവെടുക്കുന്നതും അതിന്റെ കളവറിക്കുന്നതൊക്കെ കാണാൻ പറ്റിയായിരുന്നു. അതേപോലെ ഒരു ഉണക്കായിട്ടേക്കെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ഇങ്ങനെ ഉണക്കായിട്ടേക്കും, അത്രത്തോളം റോഡിന്റെ രണ്ട് സൈഡിൽ ഇങ്ങനെയും ഉണക്കായിട്ടേക്കും. ഹൈവേയിൽ നിന്ന് നമ്മളുടെ ഉള്ളിലേക്ക് ഒരു ഡയറക്ഷൻ ഗൂഗിൾ കാണിച്ചു. ആ ഡയറക്ഷൻ നോക്കുമ്പോൾ പക്ഷെ അതിശോകമായിട്ടുള്ള റോഡാണ്, ഒരു ഊടുവഴി പോലെ തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ ദരോജി നാഷണൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. നോക്കാം ഇവിടുത്തെ എന്താണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത്, ടിക്കറ്റ് ഫെയറും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ. മുന്നത്തെ വീഡിയോകളിലൊക്കെ ഓഡിയോയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പ്രോബ്ലമായിരുന്നു, അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ക്ലിയർ ആവുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. 500 രൂപ വണ്ടിക്ക് ഫെയറാണ്, പിന്നെ ആളുകൾക്ക് 25 രൂപ വെച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഈ പാർക്കിൽ ഒരു 4 കിലോമീറ്റർ ഉള്ളിൽ പോകുമ്പോൾ അവരൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്.
അവിടെയൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ദരോജി നാഷണൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഈ നാഷണൽ പാർക്കിൽ വന്ന് ടിക്കറ്റൊക്കെ അടുത്തുള്ളിലേക്ക് ഒരു 4 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ഒരു എൻട്രൻസ് ഉള്ളത്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ പോയിരിക്കുമ്പം സ്വാഭാവികമായിട്ടും കരടി അതുവഴി വന്നാൽ കാണാം എന്നുള്ളതാണ് അവരുടെ ഓഫർ. അല്ലാതെ ഉറപ്പൊന്നും പറയത്തില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് കയറി പോവാണ്. സ്റ്റെയറൊക്കെ കല്ലുകൊണ്ടുള്ള പടിയാണ്. ഷാനവാസ് ഓൾറെഡി മുകളിൽ എത്തിയെന്നാ തോന്നുന്നത്. കാണുന്നില്ല പുള്ളിയെ. പിന്നെ ചുറ്റും പാറകളാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. അവിടെ നിന്നിട്ട് വേണം നമ്മൾ കാണാൻ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മലനിരയിൽ നിന്ന് പാറക്കെട്ടാണ്, പാറക്കെട്ടേ നിന്ന് ഇങ്ങനെ 2-3 എണ്ണം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇവിടെ അത് ഓൾറെഡി ഉണ്ടായിരുന്നു. അവിടെ തന്നെ വരണ ഒരു പാറ പോലുള്ള ഗുഹയ്ക്കകത്ത് കിടപ്പുണ്ടായിരുന്നു. ഇതുവരെ ഇതിനെ അകത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവർ ഇതിനകത്ത് അവർ അകത്തോട്ട് ആളിനെ അങ്ങനെ വിടത്തില്ല. പക്ഷേ ഈ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് നിൽക്കുമ്പം അവർ 2 മണി മുതൽ 6 മണി വരെ നിൽക്കാനുള്ളൊരു പെർമിഷൻ ഉണ്ട്. ആ 6 മണി വരെ നിൽക്കുന്നതിനിടയ്ക്ക് മിക്കവാറും ഒക്കെ സൈറ്റിംഗ് ആവുമെന്നാണ്. ഇപ്പോൾ നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 4 കരടിയെ കാണാൻ പറ്റി. കരടി മാത്രമല്ല, കരടിയുടെ കൂട്ടത്തിലൊരു കീരി അല്ലേ, ആ അത് നമ്മുടെ നാട്ടിലുള്ളതല്ല. എനിക്ക് തോന്നുന്നത് അങ്ങനൊരു കീരിയും കാണാൻ പറ്റി. ഏകദേശം 120 കരടിയുണ്ട് ഈ ഭാഗത്തുനിന്നാണ് അവർ പറയുന്നത്. ഇതിൽ കുറച്ചൊക്കെ ഈ ഭാഗത്തേക്ക് വരും, ബാക്കിയുള്ളതൊക്കെ അപ്പുറ സൈഡിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ദരോജി നാഷണൽ പാർക്കിൽ വന്നു, കരടിയെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഹംപിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഹംപി എത്തുമെന്നാണ് പറയുന്നത്. 10 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു സാറേ കരടി? സൂപ്പർ ആയിരുന്നു. കരടിയെ കണ്ടല്ലേ? ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? ഇതിനും പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? അച്ചൻകോവിലാണ് വെച്ച്. അച്ചൻകോവിൽ വെച്ച്. ഞാനിതിനു മുന്നേ അവിടെ ബന്ദിപ്പൂരിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കരടി. ഇവിടെ എനിക്ക് ദരോജിയിൽ നേരത്തെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള സ്ഥലമായിരുന്നു ദരോജി നാഷണൽ പാർക്ക്. ഇനിയിപ്പോൾ ഏതായാലും ഹംപിയിലെ. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് കണ്ടതാണ് വേറൊരു തോട്ടം. അതിന് എനിക്ക് തോന്നുന്നത് അനാറിൻ്റെ തോട്ടമാണെന്ന് തോന്നുന്നു, നമ്മുടെ മാതളം നാരങ്ങയുടെ. ദാളമ്പി എന്നാണ് ഇവർ ഇതിന് പറയുന്ന പേര്. ഈ ഹംപിയിലേക്ക് പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ ദരോജിയിൽ നിന്ന് നേരെ ഇപ്പോൾ ഇവിടെ ഹംപിയിലെത്തിയിട്ടുണ്ട്. ഹംപിയിൽ ആദ്യമേ തന്നെ 1-2 ഹംപിയിലത്തെ പുരാതനമായ നിർമ്മിതികളും ശില്പ സൗന്ദര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇന്നിപ്പോൾ സമയം ഇത്ര ആയതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ ഇന്ന് കാണുക, ബാക്കി നാളെ രാവിലെ കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ ഇതിപ്പം ഓപ്പൺ ആവണമെങ്കിൽ തന്നെ രാവിലെ 10 മണിക്ക് ആണ് ഇവർ ഓപ്പൺ ആവുന്നത്. 5 മണിക്ക് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്ത് പോയി. ഞങ്ങൾ പക്ഷേ ഹംപിക്ക് നാളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മൊത്തത്തിൽ. പക്ഷേ ഇപ്പം ഈ അടുത്ത് വരെ വന്നതുകൊണ്ട് കിട്ടുന്ന കാഴ്ചകളെല്ലാം കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഹംപിയിൽ വന്ന് ആദ്യമേ കാണുന്നത് ഒരു ചന്ദ്രശേഖര ടെമ്പിളാണ്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിനുശേഷം ഇതുള്ളതൊരു സരസ്വതി ടെമ്പിളാണ് എൻ്റെ അടുത്ത ഭാഗത്തുള്ളത്. അതിന് മുന്നേ ഒരു ഒക്ടോണൽ ബാത്ത്, 8 മുഖങ്ങളുള്ള ഒരു
കുളിക്കടൽ, അതാണ് ആദ്യമേ കണ്ടത്. യഥാർത്ഥത്തിൽ ഹംപി യഥാർത്ഥത്തിൽ ആ അതേ ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്താണ് വരുന്നത്. പക്ഷേ നമ്മൾ ആദ്യമേ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഈ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന വരുന്നതാണല്ലേ. സാധാരണ സഞ്ചാരികൾ വരാറില്ല. വരാറില്ല സാധാരണ ആരെങ്കിലും വരാറില്ല. ഓ, അവർ ഈ ഗൈഡ് ഗൈഡ് വന്നിട്ട് അവരിത് ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കൊണ്ടുപോയി നേരെ അങ്ങ് ഹംപിയിലൂടെ. പക്ഷേ ഇവിടെ അതിൻ്റെ ചരിത്രങ്ങൾ ഉറങ്ങുന്നുണ്ട്. ചരിത്രങ്ങളുണ്ട്. ഓക്കെ ഓക്കെ. ഭയങ്കര കുറച്ച് വെച്ചേക്കുള്ളൂ. ഇതിനകത്ത് ചെയ്തേക്കുന്ന മിശ്രിതം എന്ന് പറയുന്നത് മുട്ട പിന്നെ ശർക്കര മണ്ണിനകത്ത് പടച്ച് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചേക്കുക. ഓ, മുട്ടയും മണ്ണും ശർക്കരയും മൂന്നിൻ്റെ മിശ്രിതമാണല്ലേ. ഞാൻ അത് വായിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ നമുക്കൊരു നെഹ്റുവിനെ കാണാൻ പറ്റി. നെഹ്റുവിൻ്റെ ക്ലോസപ്പ് അതായത് എട്ട് മുഖങ്ങളുള്ള കുളിക്കടവ്. കുളിക്കടവ് എട്ട് മുഖങ്ങളുള്ള കുളിക്കടവ്. പക്ഷെ ഇത് എങ്ങനെ ഒരു നിലവിലത്തെ അവസ്ഥ അല്പം വളരെ ശോകമാണ്. ഇങ്ങനൊന്നുമല്ല അതിനെ സംരക്ഷിക്കേണ്ടത്. ഒരു പറ്റത്ത് ആടും അതിനെ അടയിക്കുന്ന ആളുകളെല്ലാം കൂടെ കയറി ഇവിടെ ഒരു പരിവാക്കി കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ പ്രശ്നം എന്തെന്നറിയാമോ, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ ഈ ചരിത്ര സ്മാരകങ്ങളൊക്കെ പേരെഴുതി വെക്കുക, അവിടെ ഫോൺ നമ്പർ എഴുതി വെക്കുക, ഇന്ന് ചുറ്റും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആർ കെ രാകേഷ്. അത് സരസ്വതി മണ്ഡപത്തിൽ വെച്ചിട്ട് ഒരു ഞാറൂനെ കണ്ടായിരുന്നു. ഇവിടെ വന്നപ്പം നമ്മുടെ പാംസ്കറിൽ ഒരു മൂന്നാലെണ്ണം ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ പാംസ്കറിൽ എന്ന് പറയുന്ന ആ അണ്ണനായിരുന്നു. അതിനെ കാണാൻ കഴിയും. ചരിത്ര സ്മാരകത്തെ അതേപടി നിലനിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവി സമരം ചെയ്തായിരുന്നു. ഇതിനകത്ത് പിന്നെ പുതിയ പുതിയ പരിപാടികൾ അവർ നമ്മുടെ ഗവൺമെന്റ് തേച്ച് മിനക്കവും സിമെന്റൊക്കെ തേച്ച് സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി സമരം നടത്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം സമരം നടത്തിയെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണോ ഇത് കിട്ടിയത് അതേപോലെ സംരക്ഷിക്കാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനേക്ക് കോടതി അംഗീകരിക്കുകയും അത് അതേപോലെ നിലനിർത്തുകയും ചെയ്യുക. ഇവിടെ ചെയ്തല്ലേ. നൂറ്റാണ്ടുകൾക്ക് മുന്നേ പണിത ഒരു വാട്ടർ ടാങ്കാണത്. ഇത് ഞങ്ങൾ നേരെ തിരിച്ചിപ്പം ഹോസപ്പേട്ട തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അവിടെ വന്ന് ആഹാരമൊക്കെ കഴിച്ച് കിടക്കാം എന്നുള്ളത് കിടക്കാനുള്ള വീഡിയോ എഡിറ്റിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളാണുള്ളത്. ഇവിടെ ഒരു ചന്ദ്രശേഖര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ നോൺ വെജ് എന്നുകൊണ്ട് ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. കഴിച്ച് അതിൻ്റെയൊക്കെ കൂടുതൽ വീഡിയോ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അധികം വീട്ടിൽ താമസിക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നു. നാളെ വീണ്ടും ഹംപിയിലെ കാഴ്ചകളാണ് അവതരിക്കുന്നത്.